കരിപ്പൂരിൽ വിമാനത്തിന്റെ മുൻഭാഗം ആദ്യം തന്നെ മതിലിൽ ഇടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേ മതിൽ പൊളിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ രക്ഷാപ്രവർത്തനം എളുപ്പത്തിലാക്കാമായിരുന്നു പൊളിക്കേണ്ടെന്നായിരുന്നു അതോറിറ്റിയുടെ ആദ്യ തീരുമാനം അവരുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ബാധ്യതയുള്ളതുകൊണ്ട് ആദ്യം മതിൽ പൊളിച്ചില്ല പിന്നെ കാര്യമായി നടക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് മതിൽ പൊളിച്ചത് ആദ്യമേ പൊളിച്ചിരുന്നുവെങ്കിൽ പൈലറ്റിനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു കരിപ്പൂർ വിമാനത്താവളത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ സിംസാറുൽ ഹഖ് ഉൾപ്പെടെ ആറംഗസ് സംഘം പറയുന്നു എന്തോ അപായകരമായ ശബ്ദം കേട്ടാണ് എയർപോർട്ടിലുള്ള ഒരു സ്റ്റാഫിനെ വിളിച്ച് അന്വേഷിച്ചത് വിമാനം റൺവേയിൽ നിന്ന് തെന്നിയതായാണ് പ്രശ്നങ്ങളൊന്നുമില്ലെന്നായിരുന്നു പ്രതികരണം സത്യത്തിൽ വിമാനം അപ്പുറത്തേക്ക് മറഞ്ഞിട്ടുണ്ടെന്ന വിവരം ഞങ്ങൾക്കും അറിയില്ലായിരുന്നു പന്തികേട് തോന്നി ഞങ്ങൾ ആറംഗ സംഘം ശക്തമായ മഴയും ലോക്ഡൌണും വകവയ്ക്കാതെ അങ്ങോട്ട് പുറപ്പെട്ടു കാഴ്ച കണ്ട് ആദ്യം പതറി പരിസരവാസികളായിട്ട് പോലും ഇന്നേ വരെ കാണാത്ത ഭീതികമായ കാഴ്ച ഒരു പോലീസ് ജീപ്പും കുറച്ച് പരിസരവാസികളും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് എയർപോർട്ട് അതോറിറ്റി ഗേറ്റ് തുറക്കാൻ വിസമ്മതിച്ചു പിന്നെ അവരുടെ പരിധിയിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഭയന്നപ്പോഴാണ് എല്ലാവരെയും വിളിച്ചുകൂട്ടാനും ഉള്ള വാഹനങ്ങളുമായി വരാനും നിർദ്ദേശിച്ചത് ആംബുലൻസുകൾ എത്താൻ ഇനിയും സമയമെടുക്കും പിന്നെ ഒന്നും അമാന്തിച്ചില്ല കിട്ടുന്ന എല്ലാ വാഹനങ്ങളുമായി എയർപോർട്ടിലേക്ക് കുതിച്ചു ഓട്ടോറിക്ഷ മുതൽ ലോറി വരെ കൂട്ടത്തിലുണ്ടായിരുന്നു ജില്ലയിലെ ആംബുലൻസും പരിവാരങ്ങളും എത്തും മുമ്പേ പരിസര പ്രദേശങ്ങളിലുള്ള ഹോസ്പിറ്റലുകളിലേക്ക് കൂടുതൽ പേരെയും ആശുപത്രികളിൽ എത്തിക്കാനായി അവിടെ നിന്നാണ് വലിയ ഹോസ്പിറ്റലുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് നമ്മളെ പാപ്പാനേയും ഇമാനിയും കുഞ്ഞുങ്ങളൊക്കെ പോലുള്ളവര് നിലവിളിക്കുമ്പോൾ സാമാന്യ മര്യാദയുള്ളവർക്ക് നോക്കി നിൽക്കാനാവുമോ വീട്ടിലിരുന്നിട്ട് വരെ കൊറോണ ഉണ്ടാകുന്ന സാഹചര്യമാണ് അപ്പോൾ പിന്നെ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ ബൈക്കിൽ എന്താ വരണത് പിന്നെ നോക്കാമെന്ന് കരുതിയാണ് ഞങ്ങൾ ഇറങ്ങിയത് ഫ്ലൈറ്റിൽ ആകെ രണ്ട് സ്ട്രക്ചറെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒന്നും നോക്കാതെ തോളിലും ഒക്കത്തുമേറ്റി അവരെ ചെറുവാഹനങ്ങളിൽ എത്തിച്ചു ആ ആറംഗ സംഘം അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ ഭീതികമായ ദുരന്തം നേരിൽ കണ്ട നടുക്കം മാറിയിട്ടില്ലായിരുന്നു രാത്രി രണ്ടുമണിവരെ രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട ആറംഗ സംഘമായ सिमसारुल हक हबीब रहमान दानिश सोफवान ശ്രീജേഷ് ഫായിസ് എന്നിവർ ഇപ്പോൾ സുഹൃത്തിന്റെ ആളൊഴിഞ്ഞ വീട്ടിൽ ക്വാറന്റൈനിലാണ് ദുരന്തങ്ങളിൽ പതരാതെ സധൈര്യം നേരിടുന്ന മലയാളിയുടെ ഏറ്റവും മുടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ദുരന്തം സ്വന്തം ജീവൻ പോലും കാര്യമാക്കാതെ ദുരന്തമുഖത്തേക്ക് ആദ്യമായി ഓടിയെത്തിയ കരിപ്പൂർ വിമാനത്താവളത്തിന് അടുത്തുള്ളവർ കാണിച്ച സമയോചിതമായ ഇടപെടലാണ് അപകടത്തിന്റെ തോത് കുറച്ചത് ഇത് വിവിധ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ആളുകളിൽ ചിലരെ പ്രവേശിപ്പിച്ച കോഴിക്കോട് മൈത്ര ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞത് അല്പസമയം കൂടി കൂടിക്കഴിഞ്ഞാണ് രോഗികളെ എത്തിച്ചതെങ്കിൽ ഒരുപക്ഷേ മരണസംഖ്യ ഇതിനേക്കാൾ വലുതാകുമായിരുന്നു എന്നാണ് ദുരന്തമുണ്ടായ ആദ്യ സമയത്തു തന്നെ ലഭ്യമായ വാഹനങ്ങളുമായി ദുരന്തമുഖത്തേക്ക് ഓടിയെത്തിയ എയർപോർട്ടിന് സമീപത്ത് താമസിക്കുന്നവർ നടത്തിയ ഇടപെടലുകൾ തന്നെയാണ് ഇത്തരത്തിൽ മരണസംഖ്യ കുറയ്ക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് സാധാരണഗതിയിൽ വിമാന അപകടമുണ്ടായാൽ ഉണ്ടായേക്കാവുന്ന തീപിടുത്തമടക്കമുള്ള സംഭവങ്ങൾ അവർക്കറിയാമായിരുന്നുവെങ്കിലും അതൊന്നും വകവയ്ക്കാതെയാണ് അവർ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത്